ഊമയും ബദിരയുമായ 15 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിയെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. ഉപ്പളയിലെ സുരേഷിനെയാണ് കാസർഗോഡ് ജില്ലാ അഡീഷണൽ പോക്സോ കോടതി ശിക്ഷിച്ചത്. സിറ്റി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കേരള കർണാടക ദ ഗ്ലോ ഓഫ് പ്യൂരിറ്റി നൗ 20 ഇയേഴ്സ്. പോക്സോ ആക്ടിലെ വകുപ്പുകൾ പ്രകാരമാണ് പ്രതിയായ സുരേഷിനെ ജീവപര്യന്തം തടവിന് കാസർഗോഡ് ജില്ലാ അഡീഷണൽ പോക്സോ കോടതി ജഡ്ജ് എ മനോജ് ശിക്ഷിച്ചത്. പോക്സോ ആക്ടിലെ 5I, L, K എന്നീ മൂന്ന് വകുപ്പുകളിലായി 3 ജീവപര്യന്തം തടവിനാണ് പ്രതിയെ ശിക്ഷിച്ചത്. പ്രതി അതിക്രമിച്ച് കയറിയതിനാൽ 480 IPC വകുപ്പ് പ്രകാരം 10 വർഷം കഠിന തടവിനും 1,00,000 രൂപ പിഴയൊടുക്കുവാനും കോടതി ശിക്ഷിച്ചു. കൂടാതെ എല്ലാ വകുപ്പുകളിലുമായി പ്രതി 1,00,000 രൂപ വീതം പിഴയൊടുക്കണം. തുകയടച്ചില്ലെങ്കിൽ 2 വർഷം വീതം അധിക ശിക്ഷ അനുഭവിക്കണം. 2015 സെപ്റ്റംബർ 22 കേസിനാസ്പദമായ സംഭവമുണ്ടായത്. ആളില്ലാത്ത സമയം നോക്കി ഊമയും ബദിരയുമായ 15 വയസ്സുകാരിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ പ്രതി പെൺകുട്ടിയെ കെട്ടിയിട്ട് ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് കേസ്. പ്രോസിക്യൂഷൻ ഹാജരാക്കിയ എല്ലാ രേഖകളും പരിശോധിച്ച കാസർഗോഡ് ജില്ലാ അഡീഷണൽ പോക്സോ കോടതി ജഡ്ജ് എ മനോജ് പ്രതി സുരേഷ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയായിരുന്നു. പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രകാശ് അമ്മണ്ണായ ഹാജരായി. കോടതി ഇന്ന് ശിക്ഷ വിധിച്ചതാണ്. പ്രോസിക്യൂഷൻ ഹാജരാക്കിയ എല്ലാ രേഖകളും അതുപോലെ തന്നെ പ്രോസിക്യൂഷൻ ചുമത്തിയിട്ടുള്ള എല്ലാ വകുപ്പുകളിലും പ്രതിയെ ശിക്ഷിച്ചിട്ടുണ്ട്. നമ്മൾക്കറിയാം, നമ്മുടെ കേരളത്തിൽ തന്നെ വളരെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കുറ്റമാണ് പ്രതി ഇവിടെ ചെയ്തിരിക്കുന്നത്. ഒരു ഊമയും ബധിരയുമായ ഒരു കുട്ടിയെ കയ്യും കാലും ബന്ധിപ്പിച്ച അതിക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് പ്രൈവറ്റ് പാർട്ടിൽ പോലും ഇഞ്ചുറി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രോസിക്യൂഷൻ്റെ എല്ലാ വാദങ്ങളും അംഗീകരിച്ചുകൊണ്ട് തന്നെ പ്രതിയെ ഒരു മാതൃകാപരമായിട്ട് തന്നെ ശിക്ഷിച്ചത്. അതായത് പോക്സോ ആക്ടിലെ 5I, L, K ഈ 3 സെക്ഷനുകളിലായിട്ട് വകുപ്പുകളിലായിട്ട് 3 ജീവപര്യന്തം ആണ് കോടതി ശിക്ഷിച്ചത്. കൂടാതെ പ്രതി അതിക്രമിച്ച് കയറിയതിന് 450 IPC പ്രകാരം 10 വർഷ കഠിന തടവും 1,00,000 രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. കൂടാതെ ഈ എല്ലാ വകുപ്പുകളിലും 1,00,000 രൂപ പിഴയും കൂടെ പിഴ നൽകിയില്ലെങ്കിൽ 2 വർഷം കൂടുതൽ കഠിന തടവ് പ്രതി അനുഭവിക്കണം. അതോടൊപ്പം തന്നെ വിക്ടിമിന് ഇരക്ക് വിക്ടിം കമ്പൻസേഷൻ സ്കീം പ്രകാരം പ്രത്യേക കമ്പൻസേഷൻ നൽകാൻ വേണ്ടി ബഹുമാനപ്പെട്ട കോടതി ശുപാർശ ചെയ്തിട്ടുണ്ട്. സുരേഷിനെ അന്ന് കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് സംഘം കർണാടകയിൽ വെച്ചാണ് പിടികൂടിയത്. കാസർഗോഡ് ക്രൈം ഡിറ്റാച്ച്മെന്റ് DYSP ആയിരുന്ന TP പ്രേമരാജനാണ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.